കഞ്ചാവ് ചെറുത്താനിയുടെ കഞ്ചാവ് ചെറുത്താനിയാണ്. എന്താ എന്താടാ ഈ പറയുന്നേ, കഞ്ചാവ് ഈ ചെറുത്താനിയാന്നൊക്കെ എടാ പോയി വലിയൊരൊക്കെ തെറ്റിദ്ധരിക്കും. എന്തോ അള്ളി പോയാൽ ചെറുത്താന്റെ കഞ്ചാവ് ചെറുത്താനിയാണ്. ഇനി പോലീസുകാരൊക്കെ എന്നെ അന്വേഷിച്ചു വരുമായിരിക്കും, നീ ആണോ ഇവനെ കഞ്ചാവ് കൊടുത്തോന്ന്. അയ്യോ ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. അപ്പനാണോ പറഞ്ഞേ? ഇവന് അപ്പൻ എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞേ? ചെകുത്താനും യാതൊരു ബന്ധമില്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്നാമത് മറന്നാടലൊക്കെയാ വാർത്ത വന്നേക്കുന്നത്. അയാൾ ഇവിടെ പറയായിരിക്കും മറ്റേ ചെകുത്താൻ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ഇടുന്ന ഇന്ത്യ ഉയർത്തി കാണിക്കുന്ന ചെകുത്താൻ, കൊടുത്ത കഞ്ചാവ് വലിച്ചിട്ട് ഇവനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചെന്നോ യൂട്യൂബറോ ഒക്കെ അല്ലേ, അല്ല എന്തോ ഇൻസ്റ്റയിലോ എന്തൊക്കെ വീഡിയോ ചെയ്ത് കളഞ്ഞു കഞ്ചാവ് കടിച്ചോണ്ടിരുന്ന വീഡിയോ ഇടുക. ഇതെന്ത് അതിന്റെ നാശമില്ലാന്ന് എന്തേലും ആട്ടെ. പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇമാരി ആ ഓ അങ്ങനെ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. കഞ്ചാവ് ചെകുത്താൻ ഉണ്ടാക്കിയാണെ കുഴപ്പമില്ല, ചെകുത്താൻ്റെ ഇത് മേടിച്ചാ വലിച്ചതെന്നും പറഞ്ഞ അങ്ങനെ അല്ലല്ലേ പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല, എന്താണ് സംഭവം കൊള്ളാം. കഞ്ചാവ് വലിക്കുന്ന ഒരാള്, അയാള് സോഷ്യൽ മീഡിയയിലൂടെ കഞ്ചാവ് വലിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏതൊരു പെങ്കൊച്ച് വിളിച്ചിട്ട് അവർക്ക് അടിക്കുന്നുണ്ടെന്നോ ഏതൊക്കെ പറയുന്നു. അയാള് കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്ത പോലെയാണ് വീഡിയോ എന്നാണ് മനസ്സിലാകുന്നത്. അതത്ര നല്ല പരിപാടി അല്ല തൽക്കാലം. കാരണം ഇവിടെ കഞ്ചാവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രഗ്സ് ആണെങ്കിൽ പോലും ഇതൊക്കെ ഇല്ലീഗലാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ എന്തുകൊണ്ട് ഗൾഫിലിരുന്ന് ചില കാര്യങ്ങൾ ചില വിമർശനങ്ങൾ നടത്തുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഇല്ലീഗലാണ്. അതുപോലെ ഇവിടെ കഞ്ചാവ് ഇല്ലീഗലാണ്. അപ്പോൾ ആ വക സാധനങ്ങൾ ഇനി അഥവാ എടുത്ത് അടിച്ചാലും ഇങ്ങനെ വീഡിയോ ഇടുക, പിന്നെ കച്ചവടം, പിന്നെ ഒരു കയ്യിൽ ഒരുപാട് ക്വാണ്ടിറ്റി, ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിന് എത്രയോ അളവൊക്കെ ഉണ്ട്, ഇത്ര ഗ്രാമം എന്നൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല എത്ര ആണെന്നും. എന്താണേലും അങ്ങനെയൊക്കെ കണ്ടാൽ പോലീസ് കേസെടുത്തിട്ട് കേസെടുക്കുമല്ല, ജാമ്യത്തിൽ കൊടുക്കുക ചെയ്യുന്നതൊക്കെ എനിക്കിന്റെ വകുപ്പൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഇത് അന്വേഷിക്കുന്ന ആവശ്യമില്ല, കാരണം ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാറില്ല. ഏതാ ഇങ്ങനെ ഇത് നോക്കി നടക്കലല്ല എൻ്റെ പണി, എനിക്കതുകൊണ്ട് അത് അറിയത്തില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിതൊക്കെ അടിച്ചിട്ടുള്ള ആളൊക്കെയാണ്, പല സാധനങ്ങളും ഞാൻ എനിക്കറിയാം എന്താ എങ്ങനെയാന്നൊക്കെ. അപ്പം ഞാൻ അതിനെപ്പറ്റി വീഡിയോ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നാട്ടിലെ പിള്ളേരൊക്കെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര പൊട്ടത്രയും ഇവർ കാണിക്കുന്നത്. അതുപോലെ ഒരു മണ്ടത്തരം കാണിച്ചെടുത്തനാ ഇവൻ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനിയും ഞാൻ പറയാം, അടി വളരെ പ്രശ്നം പിടിച്ചിടപാടാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിൾ നോക്കി ചിലപ്പോൾ കഞ്ചാവ് അടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഞ്ചാവിനെ പറ്റിയാണ്, അല്ലാതെ നിങ്ങളിവിടെ വലിച്ചിരുന്ന ഈ ഇലക്കകത്ത് വിഷം അടിച്ച സാധനമല്ല. വിഷം എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല, മനസ്സിലായി. അതുപോലെ തന്നെ ഈ പൊടിയൊക്കെ വലിക്കുന്നത് കൊക്കേനോ MDMA എന്നൊക്കെ ഇല്ലേ, ഈ സാധനത്തിനെ പറ്റിയും ഇത്ര അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റഡിയും എല്ലാ സാധനങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. പക്ഷെ അതല്ല ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. കഞ്ചാവൊന്നും ഇവിടെ വലിക്കുന്നില്ല ആരും, വേറെന്തോ സാധനം വലിച്ചു കയറ്റിയിട്ട് മന്ദിച്ച് പോക്ക ഉള്ള ആരെയും ഉള്ളതുപോലെ പറയണം. ഇത് നശിച്ചു പോകത്തേ ഉള്ളൂ, അടി നിർത്തണം, മാക്സിമം കുറയ്ക്കണം, എന്നിട്ട് ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കണം. മനസ്സിലായില്ലേ, ഈ അടിക്കാരോട് എല്ലാവരോടും പറയണം നിങ്ങളിതിൻ്റെ ഈ ഡിമാൻഡ് കുറയ്ക്കണം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലപ്പോഴും അടിക്കാൻ നല്ല സാധനമൊക്കെ കിട്ടും, അല്ലാതെ ഡെയിലി ഈ വിഷം തന്നെ അടിച്ചിട്ട് ഈ പറഞ്ഞ ശരീരം നശിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, മര്യാദയ്ക്ക് നല്ലത് വല്ലതും കഞ്ചാവ് എന്ന സാധനമാണെന്ന് ഉറപ്പുവരുത്തുന്ന സാധനം വല്ലതും ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കും, അല്ലാതെ ഈ പറഞ്ഞൊക്കെ മേടിച്ച് വലിച്ചിട്ട് എന്തോ ഇവിടെ കാണിക്കുന്നത്. ഇത് കഞ്ചാവല്ല, നിങ്ങൾ ആരും വലിക്കുന്ന സാധനം ഇതൊന്നും ഇതിനകത്തൊന്നും ഉണ്ടായതുമല്ല. എന്തൊക്കെയോ കെമിക്കലൊക്കെ കൂടെ അടിച്ച് കയറ്റി വിടുക, ഇതൊക്കെ കൂടെ വലിച്ചിട്ട് ഇതിൻ്റെ ചുവ തന്നെ ഭയങ്കര വൃത്തികെട്ട ചുവയാണ്. ഞാനിതെല്ലാം നോക്കിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അടിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇത്രയും വൃത്തികെട്ട ഒരു സാധനം. ഇതൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഉള്ളവർക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ സ്കോച്ച്, ബ്രാണ്ടി, വിസ്കി, റമ്മ്, പട്ടചാരായം എന്നൊക്കെ പറഞ്ഞ സാധനം കൊണ്ടുവച്ചാൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാം നാക്ക് രുചിയുണ്ടാ അറിയാം. ഇത് 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 ഭയങ്കര മറ്റാ. പിന്നെ സ്ഥിരമായിട്ട് പട്ടചാരായം അടിച്ചുകൊണ്ടിരുന്നതിന് ചിലപ്പോൾ സ്കോച്ച് അടിച്ചാൽ ഏക്കത്തുമില്ല, സ്കോച്ചിനെ ഇഷ്ടപ്പെടത്തുമില്ല. പക്ഷേ ഇത് കഞ്ചാവിൻ്റെ സ്ഥലത്തോ അല്ലെ മറ്റെന്തെങ്കിലും ഡ്രഗ്സിൻ്റെ സ്ഥലത്തോ ഉള്ള യൂസ് ചെയ്യുന്നവർക്ക് അറിയത്തില്ല. അവർ സ്ഥിരമായിട്ട് ഈ പന്ന സാധനമൊക്കെ അടിച്ചിട്ട് അഥവാ ഇവർക്ക് നല്ലതെന്തെങ്കിലും കിട്ടിയാൽ ഇവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാകത്തില്ല, അവർക്ക് അത് കിക്ക് പോലും ആകത്തില്ല. ഇതിനകത്ത് വ്യത്യാസം അറിയത്തില്ല ഇവർക്കാർക്കും. ഇവർക്ക് ഇത് ചാരായമാണോ മറ്റേത് കണ്ടാൽ മനസ്സിലായി, ഇതിനകത്ത് പക്ഷെ കണ്ടാലൊക്കെ മനസ്സിലാവും ഇത് എന്തൊരു സാധനമാണോ ഇതൊക്കെ. ഇതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ രീതി ബോധവൽക്കരണം തന്നെ കൊടുക്കണം, അല്ലാതെ രക്ഷയില്ല. ഇത് കുറച്ചൊന്നും എന്നോട് ഒത്തിരി എന്താ പറയുക, ഇപ്പോൾ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ടീച്ചേഴ്സ് അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഡ്രഗ്സ് കിട്ടിയേക്കുക, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലോ, ഞാൻ എന്താ അടിക്കരുതെന്ന് പറയുന്ന അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയല്ല പറയേണ്ടതെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ഈ പൊതുസമൂഹം അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു ടീച്ചർ പറഞ്ഞെന്നറിഞ്ഞാൽ അവർക്കെതിരെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും കച്ചറ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതിൽ അവരും പറയുന്നുണ്ട് പലയിടത്തും, പല കൗൺസിലേഴ്സും പറയുന്നുണ്ട് ഇവരുടെ അടിയൊന്നും നിർത്താൻ നമുക്ക് വിചാരിച്ച പറ്റത്തില്ല. പക്ഷേ ഇവരൊന്നും മര്യാദയ്ക്ക് ഒന്നും അടിക്കാൻ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു ഇവൻ ഈ പൊട്ടൻ വേണം എന്ന് പറയാം, ഞങ്ങളൊരു ടീച്ചർ പറഞ്ഞില്ല ഇത്ര അടിക്കണം. ചിലപ്പോൾ അതിനകത്ത് നിന്ന് മുഴുവൻ 100% ആളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ അതിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള ഒരു 10% ആളുകളുണ്ട്. മനസ്സിലായില്ലേ, എൻ്റെ അറിവിൽ എനിക്കറിയാം ചിലർക്ക് ഇതേപോലെ തന്നെ പിന്നീട് ഒരുക്കി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ശരിയാ, നീ പറഞ്ഞത് ശരിയാ. എന്തിനാ വെറുതെ ടോളറൻസ് ഒക്കെ കൂട്ടിയിട്ട്? മാത്രമല്ല പിന്നീട് വല്ലപ്പോഴും കടിക്കുമ്പോൾ നല്ല കിക്കും നല്ല സാധനമൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ കള്ളുകൂടിയാണെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കരുത്, ഒരു കാരണവശാലും സിഗരറ്റ് വലിക്കരുത്. അത് അവൻ പറഞ്ഞ പോലെ സിഗരറ്റ് ആൾ വലിക്കാറില്ല, വളരെ നല്ല കാര്യം സിഗരറ്റ് വലിക്കരുത്. അല്ലാതെ ഇപ്പൊ കിക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അടിച്ചാൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ എന്നൊക്കെ പറയുന്നതിന് ആ ഡോസ് നോക്കി കഴിക്കണം. പിന്നെ തന്നെ കൊണ്ട് പറ്റുന്നത് വേറെയാ, എല്ലാവർക്കും ഒരുപോലെയല്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ രണ്ട് പേക്കടിച്ച് എനിക്ക് അല്ല കഴിക്കും, എനിക്ക് ചിലപ്പോൾ രണ്ട് പുക എടുത്ത് ഞാൻ പിന്നെ അനങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തും, എനിക്ക് എന്റെ കപ്പാസിറ്റി അറിയാം, മനസ്സിലായോ? അല്ലാതെ എല്ലാം അവിടെ നിന്ന് കുറെ പേര് വലിച്ചു, എല്ലാവരും കുറെ പേര് കുടിച്ചു, കൊണ്ട് ഞാനും കൂടെ ചെന്നിരുന്ന അടിച്ചടിച്ചടിച്ച് അവരുടെ ആ കപ്പാസിറ്റി ലെവലിലേക്ക് ഞാൻ എത്തരുത്, മനസ്സിലായോ? ഇത് ഇങ്ങനെ പറയാൻ എല്ലാവർക്കും എന്ന് പറ്റുന്നോ? അന്ന് ഇവിടെ ചിലപ്പോൾ കുറച്ച് പേര്, അതായത് മാനസികമായിട്ട് ഒട്ടും സ്റ്റേബിൾ ഇല്ലാത്ത ആൾക്കാരൊഴികെ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് വെച്ചാൽ ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്തു നിന്നുണ്ടാകുന്ന എല്ലാ ദൂഷ്യഫലങ്ങളിൽ നിന്നും പലരും ഒരു 10% ആൾക്കാർ കൂടെ നമുക്ക് ഇവിടെ, മനസ്സിലായില്ലേ? മര്യാദയ്ക്കെങ്കിലും അടിക്കാൻ പഠിപ്പിക്കാം. അല്ലാതെ ഇത് പിടിച്ച് ഇപ്പം നിർത്താം ഇപ്പം നിർത്താം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അത് നടന്നിട്ടില്ല, ഇനി നടക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, 100 കോടി ജനവും ഇമാതിരി ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കും, അവർ മാക്സിമം പണിയെടുക്കും, അല്ലെങ്കിൽ വേറെത്തിനെ കിട്ടും. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ മനുഷ്യർക്ക് കുറച്ച് പൈസ കിട്ടുന്ന എന്ത് വേഷം കൊടുത്താലും അവന്മാർ വേണം തിന്നുകയും ചെയ്യും, അത് വിൽക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രശ്നം, ശരിക്കുള്ള പ്രശ്നം അതാണ്. അല്ലാതെ ഇത് പിടിച്ചു നിർത്താനുള്ള വഴി വേറെ ഇല്ല. അല്ല ചിലപ്പോൾ അക്രമങ്ങൾ ഉണ്ടാകുമെന്ന്, ഈ ഇത് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല, അടുത്ത റൗണ്ട് വരുന്നവന്മാർ എന്തായിരിക്കും ചെയ്യാൻ വെച്ചാൽ കൊന്നുകൊള്ളും, എന്നിട്ടാണല്ലോ ഇതിവിടേക്ക് എത്തിക്കും, മനസ്സിലായോ? കാശ്, കാശില്ല, ദാരിദ്ര്യം, മനസ്സിലായില്ലേ? എല്ലാവർക്കും ജീവിക്കണ്ടേ? അവർ ഈ ഡ്രഗ് വിറ്റ് ജീവിക്കുന്നവരെ എങ്ങനെ ജീവിക്കും? അവർ ജീവിക്കുന്നതല്ല പ്രശ്നം, ഇവർ കോടികളുടെ പരിപാടി നടത്തുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവൻ്റെ ഇവിടെയുള്ളവൻ്റെ ഇവർക്ക് മനസ്സാക്ഷി കുറവായിരിക്കും, മാഫിയ സംഘങ്ങൾക്ക് മനസ്സാക്ഷി കുറവാണ്, അവർ കൊലപാതകവും അതുപോലെ തന്നെ പല പരിപാടികളും ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അവർ ഗുണ്ടാ സംഘങ്ങളായിരിക്കാം, അവർക്ക് മനസ്സാക്ഷി ഇച്ചിരി കുറവാണ്. പക്ഷേ കാണിക്കുന്നവരൊന്ന് മര്യാദ കടിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വിൽക്കാനായിട്ട് മേടിക്കാൻ അത്രയും ആളുള്ളപ്പോൾ വിഷം കൊടുത്താലും തിന്നാൻ ആളുണ്ട്, ചിലപ്പോൾ വില കുറഞ്ഞുള്ള വിഷമൊക്കെ ആയിരിക്കും കിട്ടുന്നത്, അത്രേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ ഉപഭോക്താവേ ഉണരൂ.